ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹവും സിംഹത്തിൻ്റെ കൂടെ ഒരു കുറുക്കനും കൂടെ നായാട്ടിനിറങ്ങി. അവർ വഴിയിൽ വെച്ച് ഒരു കഴുതയെ കണ്ടുമുട്ടി. കുറുക്കൻ്റെ നിർദ്ദേശപ്രകാരം സിംഹം കഴുതയ്ക്ക് ഒരു കുറിപ്പ് കൊടുത്തയച്ചു. കാട്ടിലെ രാജാവായ സിംഹം കഴുതയുടെ കൂട്ടനുമായി സഖ്യം കൂടാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു ആ കുറിപ്പിൽ. രാജകീയ സഖ്യത്തിൽ മതിമറന്ന് കഴുത അഭിമുഖത്തിനെത്തി. സിംഹമാകട്ടെ കഴുതയുടെ മേൽ ചാടി വീണ് അതിൻ്റെ കഥ കഴിച്ചു. എന്നിട്ട് കുറുക്കനോടായി പറഞ്ഞു, ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം, അതുവരെ നീ എൻ്റെ ഭക്ഷണം കാത്ത് സൂക്ഷിച്ചു വെക്കണം. ഇതിൽ നിന്ന് ഒരു കഷണമെങ്കിലും എടുത്താൽ നിന്റെ കഥയും ഞാൻ കഴിക്കും. സിംഹം ഉറങ്ങിയെഴുന്നേക്കുന്നതും കാത്തിരുന്ന് കുറുക്കനും അടുത്തു വിശന്നു. കുറുക്കൻ കഴുതയുടെ തലച്ചോറ് അപ്പാടെ ചാപ്പിട്ടു. സിംഹം ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ കഴുതയുടെ തലച്ചോറ് കാണാനില്ല. എവിടെ ഇതിൻ്റെ തലച്ചോറ്? സിംഹം അലറി. കുറുക്കൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. പ്രഭോ, ഈ കഴുതയ്ക്ക് തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ കെണിയിൽ വന്ന് വീഴുമായിരുന്നോ? ബുദ്ധിപരമായ വാക്കുകൾ പ്രവൃത്തികളേക്കാൾ നല്ലതാണ്, എതിർപ്പുകളേക്കാൾ നല്ലതാണ്.